സ്ഥലമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കും വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കും കാണാം എനിക്കും കാണാം. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആ സപ്പുറത്ത് സൈഡുണ്ടല്ലോ, അതായത് മറ്റേ ആ പള്ളിയുടെ അടുത്തൊക്കെ പോയപ്പം നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഈ വീഡിയോയിൽ കൂടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വിചാരിച്ചത് ഒന്നും കൂടി ഇവിടെയും കൂടി ഒന്ന് വരാമെന്ന്. നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ മാക്സിമം കാണിക്കും, ഒരുവിധം ഞാൻ കാണിക്കും. പിന്നെയും മഴയും കാര്യങ്ങളും സമയത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും പുറത്തു പോകാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്ന് ഇത്തിരി മഴ നല്ല കുറവാണ്, ഇന്ന് മഴ പെയ്തില്ല അല്ലേ, ഇന്ന് മഴയില്ല. അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഇന്ന് അവധി ദിവസമാണല്ലോ, അതൊക്കെയാണ് വന്നത്. പക്ഷെ മഴയില്ലതിന് കടലടി നല്ല കാര്യമുണ്ട്, ഈ കടലൊക്കെ നല്ല അടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്തൊക്കെ കിട്ടിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇത്ര ഒരു ആറാം ക്ഷേത്രത്തിൽ പൂജയൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഒരു ഇതൊക്കെ സൗണ്ടാണ്. പക്ഷെ നല്ല രസം, നമ്മുടെ അവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കേക്കുകയും നല്ല രസമാണ്. പക്ഷെ നമ്മളവിടെ ആ നമ്മുടെ ഫ്രണ്ടിലൊന്നും അങ്ങനെ വന്ന് ഇരിക്കാറില്ല, ഇരിക്കത്തില്ല. അതാണ് കാര്യം, എൻ്റെ ചെറുതിലേക്ക് പോയൊരു ആ നമ്മൾ പോവും. അവിടുത്തെ ഉത്സവം വരെ അപ്പോൾ രാത്രി ഇനി പത്ത് പതിനൊന്ന് പത്ത് മണിയൊക്കെ പൊളിയാണ്, നല്ല രസമാണ്. ആ പിന്നെ അവിടേക്ക് കയറുണ്ട് കേട്ടോ, അവിടേക്ക് ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മ്യൂറൽ രാത്രിയായി വരുന്നുണ്ടൊരു ഇപ്പൊ ഇരുട്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. ആ കോവളം വെച്ചാൽ ഇന്റർനാഷണൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകാരും ഈ മറ്റേ വരുമല്ലോ, അവരൊക്കെ ഒരുപാട് സന്ദർശിക്കുന്ന ഒരു സ്ഥലങ്ങളാണ്. അന്തർദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോവളം. അന്തർദേശീയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോവളം. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് മിക്ക ഒരു സമയമൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് വിദേശികളാണ് ഇവിടെ കൂടുതലും ഉള്ളത്, നമുക്ക് കാണാൻ പറ്റുമല്ലോ. അവിടെ ആ സൈഡിലൊക്കെ ഒരുപാട് വിദേശികളാണ് വരുന്നത്. അപ്പൊ അവരാണ് ഈ മറ്റേ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നത്, ഇവിടെ ഉദയ സമുദ്ര ഹോട്ടലില്. അങ്ങനെ അപ്പുറത്തെ സൈഡ് അവിടെയൊക്കെ അവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ, അവിടെയൊക്കെ അവര് അവരുടെ നമ്മൾ സത്യം ഒരു ഇത്ര ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴും തന്നെ അവരെയാണ് കൂടുതലും കാണുന്നത്. ഇതൊരു ടൂറിസ്റ്റ കേന്ദ്രമാണ്. പിന്നെ ഇവിടെ പാർക്കായതുകൊണ്ട് തന്നെ ഫാമിലീസ് ആണ് കൂടുതലും വരുന്നത്, ഫാമിലീസ് അങ്ങനെയാണ്. പിന്നെന്ന് വെച്ചാൽ അവിടെയൊക്കെ തന്നെ കല്ലുകളാണ് കേട്ടോ, പാറകല്ലുകളാണ്. അതിന്റെ പുറത്തൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് എടുക്കാനും നല്ല രസമാണ്. പിന്നെ ഞാനൊരു അങ്ങനെ വരച്ച് അങ്ങനെ അറിയത്തില്ല, അതാണ് പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു ഇതൊക്കെ പാർക്കിൽ പാർക്കിൽ ഇവിടെ ആദ്യമായിട്ടാണ് അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. നേരമായി വരുന്നത് നമുക്ക് വീട്ടിലോട്ട് പോവാം.
വിളിച്ചു വരാ അപ്പം നമ്മൾ പോവാണ് ട്ടോ ഓട്ടോ വന്നു പോട്ടെ എച്ചേട് നമുക്ക് ഇത്ര चेची पाइए विचार इत्रे नमें वीडियो अड़ता वीडियो या वरिदाय अद बाय।